കോവിഡ് രോഗബാധ ആരംഭിച്ചതിന് ശേഷം വളരെ പ്രത്യേകതയുള്ള ഒരു ദിനമാണിന്ന്. കാരണം ആയിരത്തിൽ പരം രോഗികളുണ്ടായ ദിവസമാണിന്ന്. ഇന്ന് 1038 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 15,032. സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് ഇന്ന് 785 പേർക്കാണ്. അതിൽ 57 പേരുടെ ഉറവിടം വ്യക്തമായിട്ടില്ല. വിദേശത്ത് നിന്ന് 87 പേരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 109 പേർ. കോവിഡ് മൂലം ഒരു മരണമാണ് ഇന്നുണ്ടായത്. ഇടുക്കി ജില്ലയിലുള്ള 75 വയസ്സുള്ള നാരായണനാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. 272 പേർ രോഗമുക്തി നേടി. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 226, കൊല്ലം 133, ആലപ്പുഴ 120, കാസർഗോഡ് 101, എറണാകുളം 92, മലപ്പുറം 61, തൃശ്ശൂർ 56, കോട്ടയം 51, പത്തനംതിട്ട 49, ഇടുക്കി 43, കണ്ണൂർ 43, പാലക്കാട് 34, കോഴിക്കോട് 25, വയനാട് 4. നെഗറ്റീവായവർ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 9, കൊല്ലം 13, പത്തനംതിട്ട 38, ആലപ്പുഴ 19, കോട്ടയം 12, ഇടുക്കി 1, എറണാകുളം 18, തൃശ്ശൂർ 33, പാലക്കാട് 15, മലപ്പുറം 52, കോഴിക്കോട് 14, വയനാട് 4, കാസർഗോഡ് 43. കഴിഞ്ഞ 24 മണിക്കൂറിനകം 20,847 സാമ്പിളുകൾ പരിശോധിച്ചു. 159,777 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 159,777. 9,031 പേർ ആശുപത്രികളിൽ. ഇന്ന് 1164 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ ചികിത്സയിലുള്ളവർ 8,818. ഇതുവരെ ആകെ 318,644 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 8,320 സാമ്പിളുകളുടെ ഫലം വരാനുണ്ട്. ഇതുകൂടാതെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 133,951 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 99,499 സാമ്പിളുകൾ നെഗറ്റീവാണ്. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 397. പുതുതായി രോഗം ബാധിച്ചവരുടെ എണ്ണം 1,000 കടന്ന സാഹചര്യത്തിൽ നിലവിലിവിടെയുള്ള അവസ്ഥയും സൗകര്യങ്ങളും എടുത്തു പറയേണ്ടതായുണ്ട്. ഇപ്പോൾ ചികിത്സയിലുള്ള 8,056 പേരിൽ 53 പേർ ICU-യിലാണ്, 9 പേർ വെന്റിലേറ്ററിലും. ഇന്ത്യയിൽ കേസ് പെർ മില്യൺ 864.4. കേരളത്തിൽ
419.1. ഫെറ്റാലിറ്റി റേറ്റ് ഇന്ത്യയുടേത് 2.41. കേരളത്തിൻ്റേത് 0.31. സംസ്ഥാനത്ത് ഇതുവരെ 86,959 പേരെ പ്രൈമറി കോണ്ടാക്റ്റുകളായി കണ്ടെത്തിയിട്ടുണ്ട്. സെക്കൻഡറി കോണ്ടാക്റ്റുകളായി 37,937 പേരെയാണ് കണ്ടെത്തിയത്. ആകെയുള്ള പോസിറ്റീവ് കേസുകളിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 65.16%. അതത് പ്രദേശങ്ങളിൽ നിന്ന് തന്നെ ലോക്കലി അക്വയർഡ് വൈറസ് ബാധ ഉണ്ടായതാണ്. അതിൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ, 94.4%. കോവിഡ് ചികിത്സക്കായി മാത്രമുള്ള ആശുപത്രി കിടക്കുകൾക്ക് പുറമെ 15,975 കിടക്കകൾ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അവയിൽ 4,535 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ആരോഗ്യ പ്രവർത്തകർക്കായുള്ള 342,000 N95 മാസ്കുകളും 386,000 PPE കിറ്റുകളും 1,610,000 ത്രീ ലെയർ മാസ്കുകളും 430,000 ഗ്ലൗസുകളും സ്റ്റോക്കുണ്ട്. 80 വെന്റിലേറ്ററുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാങ്ങിയിട്ടുണ്ട്. 270 ICU വെന്റിലേറ്ററുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭ്യമായി. രണ്ടാഴ്ചക്കകം 50 വെന്റിലേറ്ററുകൾ കൂടി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. 6,007 വെന്റിലേറ്ററുകൾക്ക് രാപ്പകൽ പ്രവർത്തിക്കാൻ പാകത്തിലുള്ള ഓക്സിജൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 7 മെഡിക്കൽ കോളേജുകളിലും ലിക്വിഡ് ഓക്സിജൻ സൗകര്യം ലഭ്യമാണ്. 947 ആംബുലൻസുകൾ കോവിഡ് കാര്യങ്ങൾക്ക് മാത്രമായി സജ്ജമാണ്. ഇ സഞ്ജീവനി ടെലിമെഡിസിൻ സംവിധാനം എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. 50 മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. 19 സ്ഥാപിക്കാനുള്ള പ്രവർത്തനം നടന്നുവരുന്നു. നിലവിലുള്ള സാഹചര്യം നേരിടാൻ നാം സജ്ജമാണ്. തിരുവനന്തപുരം ജില്ലയിൽ അതീവ ഗുരുതരമായ സാഹചര്യമാണ് തുടരുന്നത്. ഇന്ന് പോസിറ്റീവായ 226 കേസുകളിൽ 190 പേർക്ക് രോഗബാധയുണ്ടായത് സമ്പർക്കത്തിലൂടെയാണ്. 15 പേരുടെ ഉറവിടം വ്യക്തമല്ല. 18 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ലോക്ക്ഡൗൺ തുടരുന്ന കാര്യത്തിൽ ജില്ലയിലെ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിലെ കച്ചവടക്കാർക്ക് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ മൊത്ത വിതരണക്കാരിൽ നിന്നും സ്റ്റോക്ക് സ്വീകരിക്കാൻ അനുമതി നൽകി. രാവിലെ 7 മുതൽ ഉച്ചക്കൊരു മണി വരെ മൊത്ത വിതരണക്കാർക്ക് വാഹനങ്ങളുമായി ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ് സോണിനുള്ളിൽ പോലീസ് അനുമതിയോടെ പ്രവേശിക്കാനാകും. പാറശാലയടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. കൊല്ലത്ത് 133 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. അതിൽ 116 സമ്പർക്കത്തിലൂടെയാണ്. ഉറവിടമറിയാത്ത 5 പേരുമുണ്ട്. നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്താനാണ് തീരുമാനം. തീരമേഖലയിൽ വിനോദങ്ങൾക്കും കാറ്റുകൊള്ളാനും പ്രദേശവാസികളെ കൂട്ടം ചേരാൻ അനുവദിക്കുന്നതല്ല. പത്തനംതിട്ട ജില്ലയിൽ 49 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ 32 പേര് സമ്പർക്കം വഴിയാണ്. അടൂർ ജനറൽ ആശുപത്രിയിൽ ഡോക്ടർക്കും 3 ആരോഗ്യ പ്രവർത്തകർക്കും
ചികിത്സയിലിരുന്ന അഞ്ച് രോഗികൾക്കും കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലെ മുഴുവൻ ജീവനക്കാർക്കും ആൻറ്റിജൻ ടെസ്റ്റ് നടത്തി. ആലപ്പുഴയിൽ കണ്ടെയ്ൻമെൻറ് സോണുകളിലെ അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകളുടെ പ്രവർത്തന സമയം രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. വണ്ടാനം TD മെഡിക്കൽ കോളേജ് പ്ലാസ്മ തെറാപ്പിയിൽ സ്വയം പര്യാപ്തത നേടി. കോവിഡ് ചികിത്സക്കായി ആശുപത്രിയുടെ ബ്ലഡ് ബാഗിലുള്ള അഫേർസിസ് മെഷീൻ വഴി കോവിഡ് കോൺവാലൻ്റ് പ്ലാസ്മ ഇന്നലെ ശേഖരിച്ചു. കോട്ടയത്ത് രോഗം സ്ഥിരീകരിച്ച 51 പേരിൽ 46 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ 5 സ്ത്രീകൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 2 പേർ ഗർഭിണികളാണ്. ഇവർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനും സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരെയും കണ്ടെത്തി ക്വാറന്റൈൻ ചെയ്യുന്നതിനും വാർഡുകൾ അണുവിമുക്തമാക്കുന്നതിനും നടപടി സ്വീകരിച്ചു. ഇടുക്കി ജില്ലയിൽ ഇന്ന് വണ്ണപ്പുറം, വാഴത്തോപ്പ്, രാജാക്കാട് എന്നിവിടങ്ങളിലാണ് കൂടുതൽ സമ്പർക്ക രോഗങ്ങൾ കണ്ടെത്തിയത്. ഇന്ന് 43 പേർക്ക് വൈറസ് ബാധയുണ്ടായതിൽ 26 പേർക്കാണ് സമ്പർക്കം മൂലം രോഗം വന്നത്. എറണാകുളത്ത് 93 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. അതിൽ 66 പേർക്ക് സമ്പർക്കം മൂലമാണ്. 15 പേരുടെ ഉറവിടം വ്യക്തമല്ല. ആലുവ മേഖലയിലെ കോവിഡ് വൈറസ് വ്യാപനം വലിയതിൽ പടരുന്ന അപകട സാധ്യത കൂടിയതായാണ് ആരോഗ്യ വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത അനിവാര്യമാണ്. ആലുവയിൽ രോഗവ്യാപനം ഗുരുതരമായ സാഹചര്യത്തിൽ സമീപ പഞ്ചായത്തുകളായ ചൂർണിക്കര, എടത്തല, ചെങ്ങമനാട്, കരുമാലൂർ, കടുങ്ങല്ലൂർ, ആലങ്ങാട് ഇവയെല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു ക്ലസ്റ്ററാക്കി പ്രതിരോധ നടപടികൾ ഊർജിതമാക്കും. ആലുവ ക്ലസ്റ്ററിൽ കർഫ്യൂ രാവിലെ 7 മുതൽ 9 വരെ മൊത്തവിതരണവും 10 മുതൽ 2 വരെ ചില്ലറ വിൽപ്പനയും അനുവദിക്കും. ചെല്ലാനം മേഖലയിൽ രോഗവ്യാപനം കുറഞ്ഞിട്ടുണ്ട്. പ്രദേശത്തെ FLTCയിൽ കോവിഡ് പരിശോധന ആരംഭിച്ചു. കോവിഡ് രോഗസമ്പർക്കത്തിൻ്റെ പേരിൽ ജില്ലയിൽ അടച്ചിട്ടിരിക്കുന്ന എല്ലാ സ്വകാര്യ ആശുപത്രികളും അണുമുക്തമാക്കി നാളെ പൂർണ്ണതോതിൽ പ്രവർത്തനം പുനരാരംഭിക്കും. കോവിഡ് പരിശോധനാ സംവിധാനമുള്ള സ്വകാര്യ ആശുപത്രികളിൽ ഗുരുതരാവസ്ഥയിലുള്ള കോവിഡ് രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളിൽ തന്നെ ചികിത്സ ഉറപ്പാക്കും. തൃശ്ശൂർ ജില്ലയിൽ പുതിയ ക്ലസ്റ്ററുകൾ രൂപപ്പെടുകയും സമ്പർക്കവ്യാപന കേസുകൾ കൂടുകയും ചെയ്തതോടെ ജില്ലയിൽ കണ്ടെയ്ൻമെൻറ് സോണുകളുടെ എണ്ണം വർദ്ധിച്ചു. 3 തദ്ദേശസ്ഥാപനങ്ങൾ കൂടി പുതുതായി കണ്ടെയ്ൻമെൻറ് സോണായി പ്രഖ്യാപിച്ചു. പാലക്കാട് പട്ടാമ്പിയിലെ മത്സ്യ മാർക്കറ്റിൽ ഒരു തൊഴിലാളിക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് 3 ദിവസങ്ങളിലായി മാർക്കറ്റുമായി ബന്ധപ്പെട്ടവരിലും
പോസിറ്റീവായ ബന്ധുക്കളുടെ വ്യക്തികളുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരിലും പരിശോധന നടത്തിയിരുന്നു. ജൂലൈ 20-ന് പട്ടാമ്പിയിൽ നടത്തിയ 565 ആൻറ്റിജൻ ടെസ്റ്റിൽ പട്ടാമ്പിയിലെ സമീപ പ്രദേശങ്ങളിലുള്ള 36 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മലപ്പുറം ജില്ലയിൽ സമൂഹവ്യാപന സാധ്യത കണക്കിലെടുത്ത് കൊണ്ടോട്ടി നിലമ്പൂർ നഗരസഭാ പരിധിയിലെ മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെൻറ് സോണിൽ ഉൾപ്പെടുത്തി. വയനാട് ജില്ലയിൽ പുൽപ്പള്ളി പഞ്ചായത്തിലെ ഒരു ജനപ്രതിനിധിക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അവിടെയും തൊട്ടടുത്ത പഞ്ചായത്തായ മുള്ളംകൊല്ലിയിലും കനത്ത ജാഗ്രത തുടരുകയാണ്. ഇദ്ദേഹവുമായി സമ്പർക്കമുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള 3 അംഗങ്ങളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. എന്നാൽ പൊതുപ്രവർത്തകനായതിനാൽ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. കണ്ണൂർ ജില്ലയിലെ കടകൾ മാളുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും വൈകുന്നേരം 5 മണിവരെ മാത്രമേ പ്രവർത്തിക്കാൻ അനുവദിക്കൂ. വിദേശങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇതര ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകളിൽ നിന്നും ജില്ലയിൽ എത്തിച്ചേരുന്നവരെ വാർഡുതല ജാഗ്രതാ സമിതി പ്രത്യേകം നിരീക്ഷണ വിധേയമാക്കും. ഷോർട്ട് വിസിറ്റ് പാസ് വഴി എത്തിച്ചേരുന്നവർ പലയിടങ്ങളിലായി യാത്ര ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സന്ദർശകർ കാര്യനിർവഹണം നടത്തി മറ്റിടങ്ങളുമായി ബന്ധപ്പെടാതെ യഥാസമയം തിരിച്ചു പോകുന്നുണ്ടെന്ന് തദ്ദേശഭരണ സ്ഥാപന സെക്രട്ടറിമാരും പോലീസും ഉറപ്പുവരുത്തേണ്ടതാണ്. കാസർഗോഡ് ഇന്ന് രോഗം സ്ഥിരീകരിച്ച 101 പേരിൽ 85 പേരാണ് സമ്പർക്കം വഴിയുള്ളത്. ജൂലൈ 30, 31 തീയതികളിൽ നടക്കുന്ന കർണാടക മെഡിക്കൽ പ്രവേശന പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തലപ്പാടി വരെ പോകാൻ KSRTC ബസ് പ്രത്യേകമായി അനുവദിക്കും. അവിടെ നിന്ന് കർണാടക സർക്കാർ ഒരുക്കുന്ന വാഹനത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പോകാനാവും. ഇവർ മറ്റ് പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കരുത്. പരീക്ഷ കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും 7 ദിവസം റൂം ക്വാറന്റൈനിൽ കഴിയേണ്ടതാണ്. ഇവർ 5-ാം ദിവസം ആൻറ്റിജൻ ടെസ്റ്റിന് വിധേയമാകണം. കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിൽ മാധ്യമങ്ങളുടെ സംഭാവന എടുത്തു പറയേണ്ടത് തന്നെയാണ്. ബോധവൽക്കരണ പ്രവർത്തനത്തിലും രോഗവിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പ്രതിരോധത്തിന് മുൻകൈയെടുക്കുന്നതിലും മാധ്യമങ്ങൾ കാണിച്ച ശ്രദ്ധയും ചെലവിട്ട ഊർജവും വളരെ വലുതാണ്. പക്ഷേ സമീപനാളുകളിൽ ചിലയിടങ്ങളിലെങ്കിലും അത് ചോർന്നു പോകുന്നുണ്ടോ എന്ന സംശയം വരുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇന്ന് ഒരു വാർത്താ ചാനൽ ആവർത്തിച്ച് കാണിച്ച ഒരു ബ്രേക്കിംഗ് ന്യൂസ്: കേരളത്തിൽ കോവിഡ് മരണം കൂടുന്നു എന്നായിരുന്നു. മരിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ സ്ഫോടനാത്മകമായ രീതിയിൽ മരണസംഖ്യ നമ്മുടെ സംസ്ഥാനത്ത് ഇതേവരെ ഇല്ല. നമ്മുടെ
അയൽ സംസ്ഥാനങ്ങളിലെയും മറ്റും മരണനിരക്ക് ഇന്നലെ സൂചിപ്പിച്ചതായിരുന്നല്ലോ. കോവിഡുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളെല്ലാം മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് തന്നെയാണ്. അതിൽ സർക്കാരിനെയോ സർക്കാർ സംവിധാനങ്ങളെയോ വിമർശിക്കുന്നതിൽ ആർക്കും എതിർപ്പുമില്ല. പക്ഷേ മാസങ്ങളായി രാപ്പകൽ അധ്വാനിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. തെറ്റായ പ്രചരണങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകരുത്. ഇപ്പോൾ നാം അസാധാരണമായ സാഹചര്യത്തിലാണ്. ആ അസാധാരണത്വം ഏറ്റവും കൂടുതൽ നേരിടുന്നത് ആരോഗ്യ മേഖലയാണ്. രോഗബാധയുണ്ടെങ്കിലും അവശതയില്ലാത്ത ആളുകളെ വീട്ടിൽ തന്നെയാണ് ചികിത്സിക്കുന്നത്. ഇവിടെ നാം ആശുപത്രിയിലെത്തിക്കുന്നു. ആംബുലൻസ് സ്വാഭാവികമായ കാരണങ്ങളാൽ അല്പം വൈകുന്നത് ഒരു മഹാപരാധമായി എന്തിനാണ് ചിത്രീകരിക്കുന്നത്? അത്തരം തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ രോഗികൾ തന്നെ പരസ്യമായി പ്രതികരിക്കുന്നതും നാം കണ്ടതല്ലേ? ആശുപത്രികളിലും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിലും ചികിത്സയും ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും സർക്കാർ ഏർപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷേ എന്തെങ്കിലും ചില പ്രത്യേക കാരണങ്ങളാൽ ഭക്ഷണം അല്പം വൈകി എന്ന് വെക്കുക, അതിനെ സർക്കാരിൻ്റെ പരാജയം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയല്ല. എറണാകുളം മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് പീഡനം എന്നാണ് ഒരു ചാനൽ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തത്. അതല്ല എന്ന് വ്യക്തമാക്കിയപ്പോൾ അവർ ഖേദം പ്രകടിപ്പിച്ചു. ഏതോ കുബുദ്ധികൾ ചില ദൃശ്യങ്ങൾ കൂട്ടിച്ചേർത്ത് അപവാദ പ്രചരണത്തിനായി തയ്യാറാക്കിയതാണ്. ഇതിൽ ആ മാധ്യമവും വഞ്ചിക്കപ്പെടുകയാണ് ഉണ്ടായത്. സർക്കാരിൻ്റെ കോവിഡ് പ്രതിരോധം തകർക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ഒരു കൂട്ടം സംഘങ്ങൾ ഇത്തരം വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. കോവിഡിനെതിരായ പോരാട്ടം ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവന് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ്. തെറ്റിദ്ധാരണകൾ പരത്തിയും നുണക്കഥകൾ പ്രചരിപ്പിച്ചും അത് തകർക്കാൻ ശ്രമിക്കുന്നവർ തിരുത്താനൊന്നും പോകുന്നില്ല. അവരാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രദേശത്ത് ജനങ്ങളെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ തിരിച്ചുവിട്ടത്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട അതൃപ്തി പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങിയവരെ തെറ്റായി ചിത്രീകരിച്ച് ഒരു ചിത്രം പ്രമുഖമായ മാധ്യമം പ്രസിദ്ധീകരിച്ചത് ഓർമ്മയില്ലേ? തെറ്റിദ്ധാരണ മനസ്സിലാക്കി ജനങ്ങൾ ആരോഗ്യ പ്രവർത്തകരോടുള്ള നിലപാടിൽ മാറ്റം വരുത്തി. പക്ഷേ തെറ്റായ ചിത്രം പ്രസിദ്ധീകരിച്ച ആ മാധ്യമം തിരുത്തുന്നതായി കണ്ടില്ല. യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കുന്നത്
നാടിന് നല്ലതല്ല. കേരളത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ താളം തെറ്റിയെന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രതയിൽ പ്രതിപക്ഷ നേതാവിന് കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പ്രത്യേകതകൾ ഉൾക്കൊള്ളാനാകുന്നുണ്ടാകില്ല. കോവിഡുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഡിസ്ചാർജ് പോളിസി ദേശീയ തലത്തിലും മറ്റു പല സംസ്ഥാനങ്ങളിലും നിലവിലുള്ള പോളിസികളിൽ നിന്നും വ്യത്യസ്തമാണ്. ദേശീയ പോളിസി അനുസരിച്ച് അഡ്മിറ്റ് ചെയ്ത് 10 ദിവസത്തിന് ശേഷം ചെറിയ രോഗലക്ഷണങ്ങളില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. ഭേദമായി എന്ന് രേഖപ്പെടുത്തി ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണ്. കേരളമൊഴികെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ആ രീതിയാണ് പിന്തുടരുന്നത്. കേരളം അങ്ങനെയല്ല. നാം ആദ്യം സ്വീകരിച്ചിരുന്ന രീതിയനുസരിച്ച് ടെസ്റ്റ് 2 തവണ നെഗറ്റീവായതിനു ശേഷമാണ് രോഗിയെ ഡിസ്ചാർജ് ചെയ്തിരുന്നത്. ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആറന്മുള സ്വദേശിയെ 22 തവണ ടെസ്റ്റ് നടത്തി. 3 തവണ നെഗറ്റീവായതിനു ശേഷം ഡിസ്ചാർജ് ചെയ്ത വാർത്ത മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. 41 ദിവസങ്ങളാണ് അദ്ദേഹത്തെ നാം ആശുപത്രിയിൽ ചികിത്സിച്ചത്. പത്തനംതിട്ട വടശ്ശേരിക്കര സ്വദേശിനിയായ വീട്ടമ്മ കോവിഡ് മുക്തിയായി വീട്ടിലേക്ക് മടങ്ങിയത് 48 ദിവസങ്ങൾക്ക് ശേഷമാണ്. ഇത്തരത്തിൽ നിരവധി വാർത്തകൾ വന്നതാണ്. നാം അങ്ങനെയാണ് ചെയ്തത്. ഇന്നലെ പ്രസിദ്ധീകരിച്ച ആരോഗ്യവകുപ്പിൻ്റെ പുതുക്കിയ ഗൈഡ്ലൈൻ, അതിലും ലക്ഷണങ്ങളില്ലാത്ത കേസുകളിലും ടെസ്റ്റുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആൻറ്റിജൻ ടെസ്റ്റ് നെഗറ്റീവായവർക്ക് മാത്രമേ ഡിസ്ചാർജ് അനുവദിക്കുകയുള്ളൂ. പോസിറ്റീവാകുന്നവർക്ക് ഡിസ്ചാർജ് ഉണ്ടാകില്ല. നമ്മൾ മുന്നിലാണെന്ന് കാണിക്കാൻ വേണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഡിസ്ചാർജ് പോളിസി നമുക്ക് അതേപടി പിന്തുടരാമായിരുന്നു. എന്നാൽ സമൂഹത്തിൻ്റെ സുരക്ഷ പഴുതടച്ച് ഉറപ്പുവരുത്തുന്നതിനും രോഗവ്യാപനത്തിനുള്ള സാധ്യത അടക്കാനും ടെസ്റ്റ് നെഗറ്റീവായവർക്ക് മാത്രം ഡിസ്ചാർജ് എന്ന നയമാണ് ഇവിടെ സ്വീകരിച്ചത്. കണക്കുകളിൽ 1-ാം സ്ഥാനത്തെത്തുക എന്നല്ല, ശാസ്ത്രീയമായി ഈ രോഗാവസ്ഥയെ മറികടക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. രോഗവ്യാപന തോത് കേരളത്തിൽ കൂടുതലാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കേരളത്തിൽ രോഗികളുടെ എണ്ണം മിക്ക പ്രദേശങ്ങളെക്കാളും കുറവായിരുന്നു എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കണം. പുതിയ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ദിവസങ്ങൾ പോലും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് രോഗികളുടെ എണ്ണം കൂടുമ്പോൾ നിരക്ക് സ്വാഭാവികമായും കൂടും. ഉദാഹരണത്തിന്, 10-20 ആകുമ്പോൾ 200% വർദ്ധനവിൻ്റെ നിരക്ക്. എന്നാൽ 1000 രോഗികളുടെ അടുത്ത് 1500 രോഗികളുണ്ടാകുമ്പോൾ വർദ്ധനവിൻ്റെ നിരക്ക് 150% ഉള്ളൂ. നിരക്ക് മാത്രം നോക്കുകയാണെങ്കിൽ 200 രോഗികളുള്ള സ്ഥലത്താണ് 1500 രോഗികളുടെ അടുത്തേക്കാൾ
ഗുരുതരമായ സ്ഥിതിവിശേഷമെന്ന് തോന്നും. എന്നാൽ യാഥാർത്ഥ്യം അതാണോ? തീർത്തും ലളിതമായ ഈ യുക്തി മനസ്സിലാകാത്തതുകൊണ്ടാണ് രോഗവ്യാപന തോതെടുത്തു വെച്ച് കേരളത്തെ മോശമായി ചിത്രീകരിക്കാൻ പലരും ആവേശം കാണിക്കുന്നത്. ഇന്നലെ 720 പേർക്കാണ് കേരളത്തിൽ രോഗം സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്രയിൽ ഇന്നലെ 8336 പേർക്ക്, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിൽ 4965 പേർക്ക്, കർണാടകയിൽ 3496 പേർക്ക്. ഇതിൽ ഓരോ സംസ്ഥാനത്തും രോഗം സ്ഥിരീകരിച്ചവരുടെ കണക്കാണ്. രാജ്യത്താകമാനം 37724 പേർക്ക്. അപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ ഇന്നലെ 720 ഉണ്ടായത്. കേരളത്തിൽ മൂന്നാം ഘട്ടത്തിൽ പടിപടിയായി രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. ഇന്നത് 1000 കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ദേശീയ തലത്തിലുള്ള ഏത് കണക്കെടുത്താലും കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള വ്യാപനം താരതമ്യേന കുറവാണ്. സങ്കീർണമായ സ്ഥിതിവിശേഷമാണ് ഒരു പാൻഡമിക് സ്വാഭാവികമായി സൃഷ്ടിക്കുക. ഒരുപാട് ഘടകങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. നിരവധി സങ്കേതങ്ങളിലൂടെയാണ് വിദഗ്ധർ ഇത്തരം സ്ഥിതിവിശേഷങ്ങളെ വിശദീകരിക്കുന്നത്. വിമർശനങ്ങളുമായി വരുന്നവർ അവയെന്തെന്ന് മനസ്സിലാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം കൂടെ നടത്തണമെന്നാണ് അഭ്യർത്ഥന. പോലീസിൻ്റെ നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ച് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററായി ഉപയോഗിക്കുന്നതിന് വിട്ടുനൽകും. കോവിഡ് ബാധിതരാകുന്ന പോലീസ്, ആരോഗ്യപ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ ഇവർക്ക് വേണ്ടിയാണ് ഈ കേന്ദ്രം ഉപയോഗിക്കുക. പോലീസ് വകുപ്പിലെ ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭ്യമാക്കും. 50 പേർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഉണ്ടാക്കുക. ജൂലൈ 20 വരെ 267 ആരോഗ്യപ്രവർത്തകരാണ് സംസ്ഥാനത്ത് കോവിഡ് രോഗബാധിതരായത്. 62.55% ആരോഗ്യപ്രവർത്തകരും ആശുപത്രികളിൽ രോഗികൾക്ക് ശുശ്രൂഷ നൽകിയിരുന്നവരാണ്. 41% പേർ നേരിട്ട് ശുശ്രൂഷ നൽകിയവർ. 22% പേർ ഇൻഡയറക്റ്റ് പേഷ്യൻ്റ് കെയർ നൽകിയവർ. 23.2% പേർ ഫീൽഡ് വർക്കിൽ ഏർപ്പെട്ടിരുന്നവർ. 63 നഴ്സുമാർക്കും 47 ഡോക്ടർമാർക്കുമാണ് ഇതുവരെ രോഗം പിടിപെട്ടത്. ഇന്ത്യയിലെ മൊത്തം സ്ഥിതിവിശേഷം വിലയിരുത്തുമ്പോൾ നമ്മുടെ ആരോഗ്യപ്രവർത്തകർക്ക് മെച്ചപ്പെട്ട സുരക്ഷ ഒരുക്കാൻ നമുക്കായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനകം 100-ൽപ്പരം ഡോക്ടർമാർ കോവിഡ് ബാധിച്ച് രാജ്യത്ത് മരണമടയുകയുണ്ടായി. കേരളമൊരുക്കിയ സുരക്ഷയും സൗകര്യങ്ങളും നൽകിയ പിന്തുണയും നമ്മുടെ ആരോഗ്യപ്രവർത്തകരെ അത്തരമൊരു സാഹചര്യത്തിലേക്ക് വീഴാതെ കാത്തു. ഇപ്പോൾ
രോഗങ്ങൾ കൂടിയ അവസരത്തിൽ ആരോഗ്യപ്രവർത്തകരുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കും. സാമൂഹ്യ അകലം പാലിക്കുന്നതുൾപ്പെടെയുള്ള സുരക്ഷാ പ്രോട്ടോക്കോൾ അനുസരിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപന ഉടമകൾ അത്തരക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് എല്ലാ ജില്ലകളിലും അഡീഷണൽ എസ് പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രോസിക്യൂഷൻ വിഭാഗത്തിന് രൂപം നൽകി. സർക്കാരിൻ്റെയും പോലീസിൻ്റെയും നിയമപരമായ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത സ്ഥാപന ഉടമകൾക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. വളരെ അത്യാവശ്യമുള്ള മെഡിക്കൽ ആവശ്യങ്ങൾ, മരണം ഇവയുമായി ബന്ധപ്പെട്ട് മാത്രമേ സംസ്ഥാന അതിർത്തി കടന്ന് യാത്ര ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. ഇങ്ങനെ യാത്ര ചെയ്യുന്നവർ ആവശ്യം വ്യക്തമാക്കി ഈ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മാസ്ക് ധരിക്കാത്ത 5095 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 7 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന കോവിഡ് വാക്സിൻ 1st പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വസൂരിക്കെതിരെ 1796 വാക്സിൻ കണ്ടെത്തിയ എഡ്വേർഡ് ജെന്നറിൻ്റെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വാക്സിൻ ഗവേഷണം നടക്കുന്നത്. ചിമ്പാൻസിയിൽ രോഗകാരണമാവുന്ന അഡിനോ വൈറസ് ഉപയോഗിച്ചാണ് വാക്സിൻ നിർമ്മിക്കുന്നത്. ആദ്യഘട്ട മനുഷ്യ പരീക്ഷണത്തിൽ വാക്സിൻ്റെ രോഗപ്രതിരോധ സാധ്യതയും സുരക്ഷിതത്വവുമാണ് വിലയിരുത്തുന്നത്. രണ്ടിലും വാക്സിൻ വിജയിച്ചു എന്നാണ് സൂചന. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടത്തിലുള്ള പരീക്ഷണം പൂർത്തിയായാൽ ഔഷധ നിയന്ത്രണ ഏജൻസികളുടെ അംഗീകാരം തേടേണ്ടി വരും. കാലതാമസം ഒഴിവാക്കാനായി 20 കോടി ഡോസ് വാക്സിൻ ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും ബ്രിട്ടീഷ് സ്വീഡിഷ് കമ്പനിയായ ആസ്ട്രാസെനക്കയുമായി സഹകരിച്ചാണ് സർവകലാശാല ഗവേഷണം നടത്തുന്നത്. ഓക്സ്ഫോർഡ് വാക്സിന് പുറമെ ചൈനയിലും അമേരിക്കയിലും റഷ്യയിലും വാക്സിൻ ഗവേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇവയിലൊന്നെങ്കിലും ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ലഭ്യമാവും എന്നാണ് വിദഗ്ധർ അവകാശപ്പെടുന്നത്. തീർച്ചയായും ആശ്വാസം പകരുന്ന വിവരമാണിത്. സംസ്ഥാനത്ത് കടലാക്രമണം ശക്തമാണ്. തീരശോഷണം നേരിടുന്ന 30 തദ്ദേശഭരണ സ്ഥാപനങ്ങൾ കണ്ടെയ്ൻമെൻറ് സോണുകളാണ്. ബണ്ട് സംരക്ഷണം, കടൽത്തീരത്തെ വീട് സംരക്ഷണം എന്നിവ ആവശ്യമായി വരികയാണെങ്കിൽ പണം വിനിയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. തദ്ദേശഭരണ സ്ഥാപനത്തിനും ജലസേചന വകുപ്പിനും കൃഷിവകുപ്പിനും സ്വന്തമായി ഈ പ്രവൃത്തിക്ക് പണം ലഭ്യമല്ല എങ്കിൽ മണൽ നിറച്ച കയർച്ചാക്കുകളോ ജിയോ ട്യൂബുകളോ ഇടുന്ന പ്രവൃത്തികൾക്ക്
ഒരു പഞ്ചായത്തിൽ പരമാവധി 2 ലക്ഷം രൂപ, മുനിസിപ്പാലിറ്റിയിൽ 3 ലക്ഷം രൂപ, കോർപ്പറേഷനിൽ 5 ലക്ഷം രൂപ വരെ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് വഹിക്കും. നേരത്തെ നമ്മൾ സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് ലോക്ക്ഡൗൺ നടത്തിയതാണ്. ഇപ്പോഴും അങ്ങനെ ചില അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, അത് ഗൗരവമായി പരിഗണിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല, എങ്കിലും നമ്മളത് പരിഗണിക്കേണ്ടതായിട്ട് വരുമെന്നാണ് തോന്നുന്നത്. എൻട്രൻസ് പരീക്ഷ എഴുതാൻ 10 സെന്റ് മേരീസ് സ്കൂളിൽ വന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും എതിരെ കേസെടുത്തു. ലോക്ക്ഡൌൺ ലംഘനത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് ചാർജ് ചെയ്തു. വിദ്യാർത്ഥികളുടെ വീടുകളിലടക്കം വിളിച്ച് അന്വേഷിക്കുന്ന പരാതിയുണ്ട്. സി എമ്മിന് ശ്രദ്ധയപ്പെട്ടതിന്റെ കാര്യം പരീക്ഷ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പരീക്ഷ വന്നത് അവിടെ ആൾക്കൂട്ടങ്ങളുണ്ടായ സത്യമാണ്, പക്ഷേ വിദ്യാർത്ഥികൾക്ക് കൂടെ കേസെടുക്കുന്നത് ശരിയാണ്. അതുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ആലോചിച്ചാൽ വിദ്യാർത്ഥികളല്ല അതിന് ഉത്തരവാദികളായിട്ട് വരുന്നത്. ഈ ഗേറ്റിലൂടെ വരുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. സ്വാഭാവികമായും പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ ഇറങ്ങി വരുമ്പോൾ ഒന്നിച്ചിറങ്ങി വരുമെന്ന് ഊഹിക്കാവുന്നതാണ്. അതിനുള്ള നിയന്ത്രണങ്ങൾ നേരത്തെ തന്നെ അവിടെ ഏർപ്പെടുത്തേണ്ടതായിരുന്നു. അതിലാണ് വീഴ്ച പറ്റിയത്. അതിൽ കുട്ടികളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. എന്താണെന്ന് പരിശോധിക്കാം, പരിശോധിച്ച് ആവശ്യമായ നടപടിയെടുക്കാം. സി എം, ക്രമാതീതമായി രോഗം ബാധിക്കുന്നു ഈ കഴിഞ്ഞ സമീപകാലത്ത്, ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനെ വരുന്നത്. ഈ പ്രതിരോധ നടപടികൾ വൈകിയിട്ടുണ്ടോ? ബോധവൽക്കരണം എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ? അതോ ജനങ്ങൾ ബോധവാന്മാരാകാത്തതാണോ ഇപ്പോൾ ഇങ്ങനെ ക്രമാതീതമായി കൂടാനുള്ള ഒരു സാഹചര്യം? ഇത് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുന്നല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. ഇവിടെ ബോധവൽക്കരണം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, ഓരോ പ്രദേശത്തും സ്വീകരിക്കുന്നുണ്ട്. ഇപ്പം രോഗം വ്യാപിച്ച് ഈ മൂർധന്യ ദശയിൽ ആരോഗ്യവകുപ്പ് ഒരു പ്രത്യേക പ്രദേശത്ത് 50 ആളുടെ ടെസ്റ്റ് നടത്താൻ വേണ്ടി ചെന്നു. 50 ആളുടെ ടെസ്റ്റാണ് അവിടെ ഒരു സാമ്പിളായിട്ട് നടത്തുന്നത്. പക്ഷേ 36 പേർ മാത്രമേ അതിന് സന്നദ്ധമായുള്ളൂ, ബാക്കി ആളുകളൊന്നും മുന്നോട്ട് വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 36 ടെസ്റ്റ് നടത്തിയപ്പോൾ എന്താ സ്ഥിതി? അതിൽ 30 പേർക്ക് സ്ഥിരീകരിച്ചു. അപ്പോൾ ടെസ്റ്റ് നടത്താൻ മുന്നോട്ട് വരാത്തവർ എത്ര പേര് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. ഇത് നാടിൻ്റെ ചില ഭാഗങ്ങളിൽ ഉണ്ടാകുന്നൊരു പ്രവണതയാണ്. നമ്മുടെ ബോധവൽക്കരണ ശ്രമങ്ങൾക്ക് കുറവുണ്ടായതുകൊണ്ടല്ല, പക്ഷേ തങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതിൻ്റെ ഭാഗമായി നാട്ടിൽ വല്ലാതെ പെരുകിക്കൊണ്ടിരിക്കുന്നു. ചില പ്രദേശങ്ങൾ രോഗം ആദ്യം നല്ല രീതിയിൽ നിയന്ത്രിക്കാനായി, രോഗബാധിതരായ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾക്ക് വരാൻ കഴിയുന്നു. മറ്റ് സംസ്ഥാനമാക്കാൻ ചിലപ്പോൾ ആ മറ്റ് സംസ്ഥാനത്ത് ഇങ്ങോട്ട് വരുന്നു, മറ്റ് സംസ്ഥാനത്തിലേക്ക് പോയിട്ട് അവിടുന്ന് രോഗവും സമ്പാദിച്ച് വരുന്നു. രോഗം ഉണ്ട് എന്ന് വരുമ്പോൾ തന്നെ ബന്ധു വീടുകളിലേക്ക് പോകുന്നു. അത് ബോധവൽക്കരണത്തിൻ്റെ കുറവല്ല, നേരത്തെ ആ പ്രദേശത്ത് കർശനമായ നിയന്ത്രണം ഉണ്ടായതാണ്. അപ്പോൾ നമ്മൾ നിരന്തരമായി ജാഗ്രത പുലർത്തി പോവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇതിൽ പ്രാദേശികമായി അതത് സ്ഥലത്ത് ഇടപെടാൻ പറ്റുന്ന, ജനങ്ങളുമായി സംവദിക്കാൻ പറ്റുന്ന പ്രാദേശിക നേതാക്കളുണ്ട്, പല തരത്തിലുള്ള. അതിൽ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ടാവും, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ടാവും, സാമുദായികമായി ഇടപെടാൻ പറ്റുന്നവരുണ്ടാവും, ചില ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് തലപ്പത്തിരിക്കുന്നവരുണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാവരും ഒരേപോലെ ആളുകളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ശ്രമം നടത്തേണ്ട ഒരു ഘട്ടമാണിത്. അതിനാണ് നിരന്തരമായി നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരുമ, അതിൻ്റെ ഭാഗമായുള്ള സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. സി എം എ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തിരുവനന്തപുരത്ത് ഈ കീം ടെസ്റ്റ് എഴുതാൻ വന്ന കോട്ടൺ ഹിൽ സ്കൂളിലെയും അതോടൊപ്പം പട്ടം സെൻറ് മേരീസ് സ്കൂളിലും പരീക്ഷ എഴുതിയ കുട്ടികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? അങ്ങനെ കേസെടുത്തതായിട്ട് ശശി തരൂരൊക്കെ ട്വീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. കാരണം കേസെടുത്തു, അവർക്കെതിരെ FIR എടുത്തു എന്നൊക്കെ പറഞ്ഞു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ നമ്മുടെ ഈ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഇനി പ്രായോഗികമാണോ? കാരണം നമുക്ക്
ഈ ഇതിനൊപ്പം ആളുകൾക്ക് ജീവിക്കുകയും വേണമല്ലോ, കാരണം ജീവിതമാർഗം കൂടി കണ്ടെത്തേണ്ട ഒരു നില കൂടി ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഈ സമ്പൂർണ്ണ ലോക്ക്ഡൗണിന് ഒരു പൂർണ്ണം ഇനിയൊരു പ്രായോഗികമായ ഒരു കാര്യമാണോ? ഇതിൽ ആദ്യത്തത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അത് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. അന്നേരം നിങ്ങളെന്തോ വേറെ ആലോചിച്ചത് കൊണ്ടാണെന്നാണ് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യത്തിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ ഇങ്ങനൊരു അഭിപ്രായവും ശക്തമായിട്ടുണ്ട്, എന്നാൽ നേരത്തെ പറഞ്ഞ അഭിപ്രായവും ഉണ്ട്. അതുകൊണ്ടാണ് അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞത്. അത് സംബന്ധിച്ച് എല്ലാ വശവും പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയുള്ളൂ. നേരത്തെ സിഎം പറഞ്ഞതിനെയും പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരക്കൊഴിവാക്കാൻ നേരത്തെ തന്നെ നടപടി സ്വീകരിക്കണമായിരുന്നു എന്നും, വിദ്യാർത്ഥികളല്ല തിരക്കിന് ഉത്തരവാദികളെന്നും സിഎം പറഞ്ഞു. അങ്ങനെയെങ്കിലും മുൻകൂട്ടി നടപടി സ്വീകരിക്കേണ്ടിയിരുന്നത് പോലീസ് ആയിരുന്നോ അതോ ആരോഗ്യവകുപ്പ് അധികൃതരാണോ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അധികൃതരായിരുന്നോ? തീർച്ചയായും അവിടെയുള്ള ആളുകൾ, അതിൻ്റെ നിയന്ത്രണത്തിന് ബാധ്യപ്പെട്ടവർ, അത് കുട്ടികളെ ഒന്നിച്ചിറങ്ങി വരാൻ പാടില്ല എന്നൊക്കെ നിർദ്ദേശം കൊടുത്ത് അങ്ങനെ ഒരു ശ്രമം നടത്തണമായിരുന്നു. പിന്നെ എന്തായാലും കുട്ടികൾ ഈ ഒന്നിച്ച് ഇറങ്ങി വരുന്നൊരു ഘട്ടത്തിൽ സ്വാഭാവികമായൊരു തിരക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതാണ് അവിടെ ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി രോഗവ്യാപനമൊന്നും അവിടെ ഉണ്ടായി എന്ന് പറയാനും പറ്റില്ല. അതാണ് നാം കാണേണ്ടത്. സിഎം, ഈ തീരദേശം ഇപ്പോൾ നേരിടുന്ന ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ്. ഒന്ന് ഒന്ന് കടൽക്ഷോഭം, അതുപോലെ തന്നെ കോവിഡ് മഹാമാരി മറുവശത്ത്. അപ്പം ഇവർക്ക് ഒരു ഒരു കൃത്യമായ ഒരു മാർഗനിർദ്ദേശം ലഭിക്കുന്നില്ല. ഒന്ന് ഈ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞിട്ട് ഈ ബോട്ടുകൾ കടലിൽ പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കൊല്ലം പോലെ, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് തുടങ്ങിയ ഹാർബറുകൾ. അപ്പൊ അതിനായി പുറത്തുനിന്നുള്ള തൊഴിലാളികളെ കൊണ്ടുവന്ന് അവർ ക്വാറന്റൈനിൽ താമസിപ്പിക്കുന്നുണ്ട്. പിന്നെ ഐസ് പ്ലാന്റുകൾ പോലുള്ള സംഗതികള് ഈ ഇതിന് 10 ദിവസം ബാക്കി നിൽക്കെ അതിന് സജ്ജമാക്കാൻ വേണ്ടി അവർ തയ്യാറെടുക്കുന്നു. അപ്പൊ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം ഈ മേഖലയിൽ കൊടുക്കണോ? പൂർണ്ണമായി കടൽ അടച്ചിടുകയാണോ? എന്താണ് ഇതിനകത്ത് സർക്കാർ ഒരു ഒരു മാർഗനിർദ്ദേശം കൊടുത്താൽ നന്നായിരിക്കും. ഇപ്പോഴത്തെ നിലയില് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾക്ക് വരുന്നതിന് കുറച്ച് പ്രയാസമുണ്ട്. അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതേസമയം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതു ആള് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വരുമല്ലോ. മത്സ്യബന്ധനം നടത്താൻ പറ്റാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. അപ്പം അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് നിലപാട് തന്നെയാണ് സ്വീകരിക്കുക. എന്നാൽ രോഗവ്യാപനത്തിനിടയാക്കുന്ന തരത്തിൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഇപ്പോൾ ഇടകലർന്ന് ജീവിക്കുന്ന സ്ഥിതി ഉണ്ടാക്കാൻ പറ്റില്ല. അവർ സ്വാഭാവികമായും വരാൻ പറ്റാത്ത നിലയാണ് ഉണ്ടാവുക. ഡിഎംഒയെ സർക്കാർ മാറ്റിയിരിക്കുന്നു. അത് തിരുവനന്തപുരത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടും തലസ്ഥാനത്ത് രോഗവ്യാപനത്തിൽ അന്ന് ഒരു യോഗത്തിൽ അതൃപ്തി അറിയിക്കുകയും ചെയ്തതാണ്. അതിന്റെ ഭാഗമായാണോ ഡിഎംഒ ഇപ്പോൾ മാറ്റിയത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രോഗപ്രതിരോധ സംവിധാനങ്ങൾക്കിടെ ഒരു ഡിഎംഒ മാറ്റം ഉണ്ടായത്? അതൊക്കെ സാധാരണഗതിയിലുള്ള നടപടിയുടെ ഭാഗമായിട്ട് മാത്രമേ കാണുള്ളൂ. അവരെയും കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ടായിരിക്കും, മറ്റല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷണ നടപടിയോ മറ്റു കാര്യങ്ങളോ അല്ലത്. പിന്നെ ഈ രോഗവ്യാപനത്തിന് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യവകുപ്പോ ആരോഗ്യവകുപ്പിലെ ഏതെങ്കിലും തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ കാരണക്കാരും അല്ല. അതാ നിലക്ക് തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം ചേരാനിരുന്നതാണ്. ഈ കോവിഡ് ഇങ്ങനെ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ അത് മാറ്റിവെക്കുന്ന കുറിച്ചുള്ള ആലോചനയും നടത്തുന്നുണ്ടോ? ഈ ധനബില്ല് എങ്ങനെ പാസ്സാക്കി? ഈ മാസം അവസാനം അതിന്റെ കാലാവധി കഴിയണം. അതിനെ കുറിച്ച് ആലോചന നടക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആലോചന ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയൂ, അതിന് ശേഷം പറയാ. ഇപ്പൊ പറയേണ്ട ഒരു ഘട്ടമല്ല. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാർ വകുപ്പുകൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പക്ഷേ പല വകുപ്പുകളും ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുന്നില്ല. ഒന്ന് ഫോറസ്റ്റ് വകുപ്പിൽ ഇപ്പോൾ ജീവനക്കാർ സമരത്തിലേക്ക് പോവുകയാണ്. അവിടെ സാമൂഹിക അകലം പാലിക്കുന്നില്ല, ഡ്യൂട്ടി അറേഞ്ച് ചെയ്യുന്നില്ല. 3 പേർക്ക് കോവിഡ് വന്നു. അവരെ ഈ അതിർത്തി ലംഘിച്ച് കാടിനുള്ളിലൂടെ കയറിയവരെയൊക്കെ കണ്ടെത്തിയവരാണ്. പാലക്കാട് ജില്ലയിൽ 3 പേർക്ക് കോവിഡ് വന്നു. രണ്ടാമതൊന്ന് സഹകരണ സ്ഥാപനങ്ങളിൽ ഈ നിർദ്ദേശം, അവർ പറയുന്നത് മെയ് 30 മുമ്പ് ഉള്ള ഓർഡറാണ്. ഗർഭിണികളടക്കമുള്ളവർ അവരിപ്പോഴും ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നു. അത് മെയ് 30 ശേഷം പുതിയ ഉത്തരവ് ഇറങ്ങിയില്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെ പല വകുപ്പുകളും ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന ഒരു സമീപനമുണ്ട്. അതിനൊരു കർശന നിർദ്ദേശം കൊടുക്കാൻ തയ്യാറാകുമോ? ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? എല്ലാ വകുപ്പുകൾക്കും ബാധകമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതിന് ഏതെങ്കിലും പ്രത്യേക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ ആരോഗ്യ പ്രവർത്തകരാണ് ഓരോ ദിവസവും രോഗബാധിതരായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സഹപ്രവർത്തകരെ കുറേ പേരെ നിരീക്ഷണത്തിലാക്കേണ്ടി വരുന്നു. ഈ നില തുടർന്നാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ അത്രക്കം സർക്കാർ ഒരുക്കുന്നുണ്ട്. പക്ഷെ അവിടേക്കുള്ള ആരോഗ്യ പ്രവർത്തകർ, മതിയായ ആരോഗ്യ പ്രവർത്തകർ ഉണ്ടാകുമോ? കൂടുതൽ പേരെ നിയമിക്കേണ്ട സാഹചര്യമല്ലേ ഉള്ളത്? ആരോഗ്യ പ്രവർത്തകർ ഇപ്പോഴുള്ളവരുടെ എണ്ണം മാത്രം പോരാ എന്നത് വസ്തുതയാണ്. കാരണം
ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ അതിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞല്ലോ, പുതുതായിട്ട് വരുന്നതാണ്. അതിൽ അവിടേക്കെല്ലാം ആവശ്യമായത്ര ആരോഗ്യ പ്രവർത്തകർ വേണ്ടതായിട്ട് വരും. അതിനെല്ലാമുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യമായത്ര ആളുകളെ നിയോഗിക്കാൻ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ആരോഗ്യ പ്രവർത്തകർക്ക് കൂട്ടത്തോടെ രോഗം ബാധിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സ്വീകരിക്കുന്നുണ്ട്. ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിക്കുകയും ചെയ്യും. ഓരോ സംഭവവും അതീവ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. എന്താണ് രോഗം വ്യാപിക്കാനിടയാക്കിയത്? ഏതെങ്കിലും തരത്തിലുള്ള നേരിയ അശ്രദ്ധയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് പരിഹരിക്കുന്നതിനുള്ള ആവശ്യമായ നടപടിയും സ്വീകരിച്ചു പോവുകയാണ്. ഇപ്പോൾ നമ്മളെ സമയമായി, അതുകൊണ്ട് ബാക്കി നമുക്ക് പിന്നെ പറയാം.